യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നാം ചിന്തിക്കുന്നത് വിശുദ്ധി എന്ന പുണ്യത്തെക്കുറിച്ചാണ്. ഹെബ്രായർക്കെഴുതിയ ലേഖനം 12:14 വാക്യം ഇപ്രകാരം പറയുന്നു: നിങ്ങൾ സമാധാനത്തിൽ വർദ്ധിക്കുവിൻ, വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ എന്ന്. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധ്യമല്ല. നമ്മൾക്ക് ലഭിച്ച കൃപകൾ നഷ്ടപ്പെടാതിരിക്കുവാൻ നാം ഓരോരുത്തരും സൂക്ഷിക്കണം. പകയും വിദ്വേഷവും ഉണ്ടാവുകയും അതിൻ്റെ വേരുകൾ മറ്റിടങ്ങളിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ നാം ഓർക്കുക, നമ്മളെ നശിപ്പിക്കുവാൻ ഒരുവൻ വരുന്നു എന്നുള്ളത്. വിശുദ്ധി ഏത് കാര്യത്തിലും ഏത് പ്രവൃത്തിയിലും നമ്മൾക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ, തൊഴിലിടങ്ങളിൽ ആത്മാർത്ഥതയോടും വിശ്വസ്തതയോടും നീതിബോധത്തോടും കൂടി തൊഴിലേർപ്പെടുമ്പോൾ അവനിൽ വിശുദ്ധി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മറ്റു തരത്തിൽ പറഞ്ഞാൽ, വിശുദ്ധി നമ്മൾക്ക് നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും സമൂഹത്തിലും സഭയിലുമൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥതയും വിശ്വസ്തതയും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കൂടുതൽ വിശുദ്ധി കൈവരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പ്രാർത്ഥനയും ഉപവാസവും പരിത്യാഗ പ്രവൃത്തികൾ വഴി കൂടുതൽ വിശുദ്ധിയിലേക്ക് കടന്നു വരുവാനായിട്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നു. എന്നാൽ പ്രാർത്ഥനയും തിരുക്കർമ്മങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കാതെ മറ്റ് പ്രവർത്തനങ്ങളിലും നമ്മുടെ നാടിന് ഉതകുന്ന തരത്തിലുള്ള നന്മ പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴും അവിടെയും വിശുദ്ധി കടന്നു വരികയാണ് ചെയ്യുന്നത്. നന്മ നിറഞ്ഞ ഹൃദയത്തോടുകൂടി ചെയ്യുന്ന ഏതൊരു സേവനവും അത് വിശുദ്ധി നിറഞ്ഞതാണ്. വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് പ്രാവർത്തികമാക്കണമെങ്കിൽ നമ്മളിലുള്ള പാപമാലിന്യങ്ങളെ തുടച്ചു മാറ്റി നല്ലൊരു ഉപസാരത്തിലൂടെ കടന്നു വരുമ്പോൾ അവിടെ വിശുദ്ധി കടന്നു വരികയാണ്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, ക്രിസ്ത്യാനികളെല്ലാം വിശുദ്ധന്മാരാണ് എന്ന്. സ്നേഹമുള്ളവരെ, നമ്മൾ വിശുദ്ധന്മാരാണോ എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. നല്ല കാര്യങ്ങളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ കടന്നു വരുമ്പോൾ അവിടെ വിശുദ്ധി കൈവരികയാണ് ചെയ്യുന്നത്. ഈ വലിയ നോയമ്പ് കാലങ്ങളിൽ ഒത്തിരിയേറെ കടമകൾ നമുക്ക് നിർവഹിക്കുവാനായിട്ടുണ്ട്. നമ്മുടെ കടമകൾ മറന്നു പോകാതെ ആത്മാർത്ഥതയും നീതിബോധത്തോടും കൂടി കടമകൾ നിർവഹിക്കുമ്പോൾ അവിടെ വിശുദ്ധി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് കൂടുതൽ വിശ്വാസത്തോടുകൂടി ഈ അവസരങ്ങളിൽ ദൈവത്തോട് പ്രത്യേക വിധമായിട്ട് പ്രാർത്ഥിക്കാം. വിശുദ്ധി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ എന്നും, വിശുദ്ധിയിലൂടെ ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നും ദൈവത്തോട് നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം. അതിനുള്ള അനുഗ്രഹം ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.